ഞങ്ങളെപ്പോഴും ഗൗരവപൂർണമായ ചർച്ചകളിലൂടെ നാടിൻ്റെ വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങൾ ചർച്ചയ്ക്ക് വിഷയമാക്കി തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി വികസനപരമായി സമീപിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമമാണ് പുതുപ്പള്ളിയിലും നടത്തിയത്. കേരളത്തിൽ പിന്തുടർന്നു പോരുന്ന അത്ര ആശാസ്യമല്ലാത്ത ഒരു രീതിയെ തിരുത്താനുള്ള നീക്കമാണ്, പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. പക്ഷേ തൃക്കാക്കരയിലെ പോലെ, അരുവിക്കരയിലേതുപോലെ, അതിനു മുൻപ് പിറവത്തേതുപോലെ പുതുപ്പള്ളിയിലും ഞങ്ങളുടെ ശ്രമം വിജയിച്ചിട്ടില്ല. പുതുപ്പള്ളിയിൽ യഥാർത്ഥത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് ചാണ്ടിയുമ്മനും ജേക്ക് സി തോമസും തമ്മിലല്ല. തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് 13-ാം തവണ അദ്ദേഹത്തിൻ്റെ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. മരിച്ചുപോയ ഉമ്മൻചാണ്ടിയും ജേക്ക് സി തോമസും തമ്മിലാണ് മത്സരം നടന്നത്. മരിച്ചുപോയല്ലോ എന്ന സഹതാപം ജനങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതാണ് പുതുപ്പള്ളിയുടെ റിസൾട്ട്. അത് കേരളത്തിൻ്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ അപൂർവമായിട്ടുള്ള ഒന്നല്ല. അങ്ങനെയുള്ള ഗൗരവമായ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഒടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുമായി ചേർത്ത് വെച്ചാണ് ഈ ആരോപണം ഉയർന്നിട്ടുള്ളത്. അത് ഏതൊക്കെ പഞ്ചായത്തുകളിൽ, ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നുള്ളത് ഇപ്പോൾ ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദമായ കണക്കുകൾ പരിശോധിച്ചിട്ടില്ല. ഈ ആരോപണം പക്ഷേ പുതുമയുള്ള ആരോപണമല്ല. പല തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല വോട്ട് കച്ചവടക്കാരുടെ ഒരു സംഘമാണ് കേരളത്തിലെ ബി ജെ പി എന്ന് മുൻപ് തന്നെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പല നേതാക്കന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാചകമല്ല ഇത്. ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പിന്നീട് ആത്മകഥ എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിഷയം ആ ഈ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ. അല്ല, എങ്ങോട്ട് പോയിട്ടുണ്ടാവും? എങ്ങോട്ട് പോയിട്ടുണ്ടാവും പറഞ്ഞോ. അല്ല പറയട്ടെ, ഞാൻ സൂചിപ്പിച്ചത് മരണാനന്തര തെരഞ്ഞെടുപ്പിൽ മരിച്ചയാളോടുള്ള സഹതാപം പ്രകടിപ്പിക്കുന്നതായിട്ട് തെരഞ്ഞെടുപ്പ് മാറി. അപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു. സ്വാഭാവികമായിട്ടും ആ സഹതാപ തരംഗത്തിൽ വോട്ടുകൾ മാറിയിട്ടുണ്ടാവും. എന്നാൽ ബി ജെ പിക്കെതിരെ മാത്രം ഇങ്ങനെ ഒരു ആരോപണം വരുന്നതുകൊണ്ടാണ്, അവർ കച്ചവടക്കാരായതുകൊണ്ടാണ്. ഇപ്പോൾ സി പി ഐ എം കുറച്ച് വോട്ട് യു ഡി എഫിന് കച്ചവടം ചെയ്തു എന്ന് ആരെങ്കിലും പറയൂ? അങ്ങനെ പറയും. അതാണ് ചോദിച്ചത്, എവിടെ പോയി നീ വെച്ചത്? ഒരു സഹതാപ തരംഗത്തിൽ സ്വാഭാവികമായി കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുന്നതും കുറച്ച് വോട്ട് കുറയുന്നതുമൊക്കെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചതല്ല, അത് അനാദികാലം മുതലേ കച്ചവടക്കാരുടെ സംഘമാണ്. അതുകൊണ്ടാണ് ഈ ആരോപണം വരുന്നത്. അതിനെ അങ്ങനെയാണ് കാണുന്നത്.